നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിന് വിമർശനം. ഗവർണർ സർക്കാർ പോരിനിടെ സർക്കാർ നൽകിയ നയപ്രഖ്യാപന പ്രസംഗം അതേപടി വായിച്ച് ഗവർണർ. നിയമസഭകളുടെ ഉദ്ദേശം നിയമമാകണമെന്ന ഭരണഘടനാ മൂല്യം സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വരിയടക്കമാണ് ഗവർണർ വായിച്ചത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലും കിഫ്ബി വായ്പകൾ സംസ്ഥാനത്തിന്റെ പൊതുകടമാക്കി മാറ്റിയതിലും കേന്ദ്രത്തെയും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശിച്ചു. അതേസമയം പ്രസംഗം കേന്ദ്രത്തിനുള്ള തലോടലാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഗവർണറും സർക്കാരും തമ്മിലെ പരിധി വിട്ട പോരിന്റെ താൽക്കാലിക ഇടവേളക്കാലത്തായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം നയപ്രഖ്യാപനം. കേന്ദ്രത്തിനെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ ഇല്ലാത്തതിനാൽ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർണ്ണമായും വായിച്ചു. Do not augur well for a cooperative federal setup. ശക്തമായ ഒരു രാഷ്ട്രത്തിന് ശക്തമായ ഒരു കേന്ദ്രവും ശാക്തീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളും വേണമെന്ന് പറഞ്ഞാണ് കടമെടുപ്പിലെ കേന്ദ്ര വിമർശനം. കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ മേഖലകളിലെ സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ശേഷിയെ പരിമിതപ്പെടുത്തുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ. കിഫ്ബി വായ്പകൾ സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയതിനും കേന്ദ്രത്തിനുണ്ട് പഴി. ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് റെപ്രസെന്റ് ദി വിൽ ഓഫ് ദി പീപ്പിൾ, ദി സ്പിരിറ്റ് ഓഫ് ലെജിസ്ലേഷൻ and the intention of the legislature has to be protected. സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം കേന്ദ്രത്തിനൊപ്പം ഗവർണർക്കുമുള്ള അക്കുത്താണ്. നിയമനിർമ്മാണ സഭകളുടെ ഉദ്ദേശ്യം നിയമമായി പ്രാബല്യത്തിൽ വരണമെന്ന ഭരണഘടനാ മൂല്യം സംരക്ഷിക്കപ്പെടണം. വിവാദ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണർക്കെതിരായ എതിർപ്പ് ഗവർണറെ കൊണ്ട് തന്നെ സർക്കാരിന് വായിപ്പിക്കാൻ കഴിഞ്ഞു. കേരളത്തിന്റെ മുഖ്യ വരുമാനം ലോട്ടറിയാണെന്ന് പറഞ്ഞായിരുന്നു നേരത്തെയുള്ള ഗവർണറുടെ വിമർശനവും പരിഹാസവും. എന്നാൽ അതേ ഗവർണർ തന്നെ സംസ്ഥാന ലോട്ടറി 100,000+ വരുന്ന ഏജന്റുമാരുടെ ഉപജീവന മാർഗമാണെന്ന് പുകഴ്ത്തി പറയുന്നതിനും നിയമസഭാ സാക്ഷിയായി. ഗവർണറും സർക്കാരും തമ്മിൽ ഇപ്പോൾ ഭായി ഭായി ബന്ധമെന്നും ഒത്തുതീർപ്പാണെന്നുമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങും മുമ്പ് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഈ സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനം ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അത് ചെയ്യാതെയാണ് ഈ ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയത്. ഗവർണറെ ചൊല്ലിയുള്ള വിവാദങ്ങൾ വരും ദിവസങ്ങളിലും സഭയിൽ ശക്തമാകുമെന്ന സൂചന തന്നെയാണ് 15-ാം സഭയുടെ 8-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം നൽകുന്നത്. ഈശ്വരൻ ന്യൂസ്, തിരുവനന്തപുരം.